ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രലോഭിപ്പിക്കപ്പെടാത്തവൻ പരിശോധിക്കപ്പെടുന്നില്ല, പരിശോധിക്കപ്പെടാത്തവൻ പുരോഗതി പ്രാപിക്കുന്നില്ല. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളാണ് ഇവ. നോമ്പുകാലം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാത്രം കാലമല്ല, മറിച്ച് തിന്മയുടെ പ്രലോഭനങ്ങൾക്ക് മേലുള്ള വിജയത്തിൻ്റെ കൂടി കാലമാണ്. ആത്മീയ ജീവിതത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ടെടുക്കേണ്ട സമയമാണ് നോമ്പുകാലം. ഉപവസിച്ചും വ്രതമനുഷ്ഠിച്ചും നോമ്പു നോറ്റും ഓരോരുത്തരും അവനവനെ തന്നെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ഞാൻ ഈ ശരീരം മാത്രമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ചില അഭ്യാസങ്ങളായി മാത്രം ഇത്തരം അനുഷ്ഠാനങ്ങൾ തരം താഴാനും പാടില്ല. എന്തുകൊണ്ട് തങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും വെറുതെയായി പോകുന്നു എന്ന് സങ്കടപ്പെട്ടവരോട് യേശയ്യായുടെ പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഒന്നാലോചിച്ച് നോക്കിയാൽ നന്മയുടെ ഇത്തിരി വെട്ടം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവ. ഉപവാസത്തിനും അനുഷ്ഠാനങ്ങൾക്കും ഇടയിൽ നാം മറന്നു പോകുന്നതും ഇത്തരം കാര്യങ്ങളാണ്. അതിനാൽ ഇത്തരം ചെറിയ വലിയ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകാൻ നമുക്ക് ശ്രമിക്കാം. കുരിശു മരണത്തിൻ്റെ തലേന്നാൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവും ഉറക്കത്തിലേക്ക് വഴുതിപ്പോയ ശിശിരും തമ്മിൽ ഒരു കല്ലേറ് ദൂരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നെറ്റിയിൽ കുരിശു വരച്ച് നോമ്പാരംഭിക്കുമ്പോൾ നമുക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, ഈ നോമ്പുകാലം കൊണ്ട് ഉറക്കത്തിൽ നിന്നും കുതിരെ നിൽക്കാൻ ആന്തരിക ബലമില്ലാത്ത ശിഷ്യനിൽ നിന്നും ഉണർന്ന ഗുരുവിലേക്കുള്ള ഈ കല്ലേറ് ദൂരം താണ്ടാൻ നമുക്കും സാധിക്കട്ടെ എന്ന്. അങ്ങനെ ഗെത്സമേനിയെയും കാൽവരിയെയും കീഴടക്കി ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. ആമേൻ. ഹൃദയത്തിൻ നൊമ്പരമെല്ലാം നിൻ കുരിശോടു ചേർക്കുന്നു നാഥാ, ഹൃദയത്തിൻ നൊമ്പരമെല്ലാം നിൻ കുരിശോടു ചേർക്കുന്നു നാഥാ. ആ തിരുമുറിവിൻ ആശ്വാസധാരയിൽ നീ എന്നെ തഴുകണേ നാഥ, നീ എന്നെ തഴുകണേ നാഥ. ഹൃദയത്തിൻ നൊമ്പരമെല്ലാം നിൻ കുരിശോടു ചേർക്കുന്നു നാഥ.